ಮಾಡಲೆಂಜ್ ಹಾಕಿಂಡವ ಕತ್ತೀರಿ ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അടുക്കളയിൽ നിന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോ ദാ ആകെ കൂടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ വീട് സ്ഥിരം കാണുന്ന വീടല്ലല്ലേ. നമ്മൾ ചേരാൻ നല്ലൊരു വീട്ടിലല്ല കേട്ടോ, നമ്മൾ കൊച്ചു വീട്ടിലാണ്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ 10 ദിവസത്തെ വെക്കേഷന് വേണ്ടി വന്നിട്ടുള്ളതാണ്. ന്യൂ ഇയറും ക്രിസ്മസും ഒക്കെ ഇവിടെയാണ് നമ്മൾ ആഘോഷിച്ചത്. ഇത് ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസം, ഒരു 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. അപ്പോൾ ദാ രാവിലെ തന്നെ അലക്കലൊക്കെ കഴിഞ്ഞു, അപ്പോൾ അത് വിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടിലാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ലേ താമസിക്കുന്നത്, അല്ല കേട്ടോ, ഞാൻ ചേരാൻ നല്ലൊരു ഞങ്ങളുടെ വീട്ടിലാണ് താമസിക്കുന്നത്, എൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അവിടെ എനിക്ക് പാരൻസ് 2 പേരും ഇല്ല, അപ്പച്ചനും അമ്മച്ചിയും ഇല്ല. ഇവിടെ ഹസ്ബൻഡിന് അപ്പച്ചനും അമ്മയൊക്കെ ഉണ്ട്, ഒരനിയനുണ്ട്, അനിയൻ്റെ വൈഫാണിതാ. ഞങ്ങൾ 2 പേരും കൂടി തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ അലക്കും, പക്ഷേ ഊരിയെടുക്കും, ഡ്രയറിൽ ഇടാനായിട്ട് പറ്റത്തില്ല. നമ്മൾ അലക്കി ഊരി എടുക്കാൻ പറ്റും, പക്ഷേ ഡ്രയർ വർക്ക് ചെയ്യുന്നില്ല, അപ്പോൾ കൈകൊണ്ടൊക്കെ പിഴിഞ്ഞെടുക്കണം. അപ്പോൾ പിള്ളേർ ആരും എണ്ണയിട്ടിട്ടില്ല, എല്ലാവരും ബാക്കി എല്ലാവരും ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 പേരും വേഗം അടുക്കളയിലെ ഓൾമോസ്റ്റ് എല്ലാ പണികളൊക്കെ തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കുട്ടികളുടെ കൂടെ ഇരിക്കാമല്ലോ. അപ്പോൾ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചേരാൻ നല്ലൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ചേരാൻ നല്ലൊരു മീൻസ് എടപ്പള്ളി ചേരാൻ നല്ലൂരാണ് കേട്ടോ. വേറൊരു ചേരാൻ നല്ലൂരുണ്ട്, അത് തൃശ്ശൂർ ആറ്റാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, പറഞ്ഞേക്കെ മാത്രമല്ല, ഒരു തവണ പോയിട്ടുണ്ട്. തൃശ്ശൂർ പെരുമ്പാവൂർ ഭാഗത്ത് എവിടെയോ ആണ് ആ ഒരു ചേരാൻ നല്ലൂർ. ഇത് എടപ്പള്ളി ചേരാൻ നല്ലൂരാണ്, അല്ലെങ്കിൽ ചിറ്റൂർ ചേരാൻ നല്ലൂർ എന്നൊക്കെ പറയാം. അപ്പോൾ അവിടെയാണ് താമസിക്കുന്നത്. എനിക്ക് അപ്പച്ചനും അമ്മച്ചിയില്ല. എൻ്റെ കല്യാണത്തിന് ഒരു 3 വർഷം മുന്നേ അപ്പച്ചൻ പെട്ടെന്നൊരു അറ്റാക്കിൽ മരിച്ചു പോയതാണ്. രാവിലെ കോളേജിൽ പോയപ്പോൾ കണ്ടിട്ട് പോയതാണ്, വീട്ടിൽ നിൽക്കുന്നത്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ മരിച്ചു കിടക്കുന്ന അപ്പച്ചനെയാണ് കാണുന്നത് ഹോസ്പിറ്റലിൽ. അപ്പോൾ പെട്ടെന്നുണ്ടായൊരു മരണമാണ് അപ്പച്ചൻ്റെ. ഓർക്കുമ്പോഴൊക്കെ ഭയങ്കര വിഷമമാണ്. അപ്പോൾ അതൊക്കെ അത് കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞ് അതേ ദിവസം തന്നെയാണ് അമ്മയും മരിക്കുന്നത്. എൻ്റെ കല്യാണം കഴിഞ്ഞ് 21 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അമ്മച്ചി മരിച്ചു. അന്നമോളുണ്ടായതൊന്നും അമ്മ കണ്ടിട്ടില്ല, പ്രഗ്നൻ്റ് ആയത് അറിഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെയൊക്കെ മക്കളെ 2 പേരെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇതാ കുട്ടികളൊക്കെ രാവിലെ എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ. രാവിലെ വന്നാൽ പിന്നെ ഉറക്കമൊക്കെ നല്ല അടിപൊളി ഉറക്കമാണ്, അവരുടെ ഇഷ്ടമുള്ള സമയത്തൊക്കെ എണ്ണീറ്റ് വരത്തുള്ളൂ. പിന്നെ അവർക്ക് വെക്കേഷൻ അല്ലേ, അപ്പം കുഴപ്പമില്ല, നോക്കും. അവളുടെ മേച്ചത്ത് മാറ് എടാ, അവളുടെ മേച്ചത്ത് മാറി നീ തല്ലിപ്പൊളി എന്നിട്ട് വാടാ. ഗുഡ് മോർണിംഗ്. അനിയനൊരു കുട്ടിയുണ്ട്, ഒരു 1.5 വയസ്സായിട്ടുണ്ട്, ഒരു കുഞ്ഞു മോളാണ്, മോളാണ്, പെണ്ണു വാവയാണ്. അപ്പോൾ അവളവിടെ ഉണ്ട്, അവൾ എണീറ്റിട്ടില്ല, ഉറക്കാണ്, കുട്ടികളൊക്കെ ഉറക്കാണ്. അപ്പോൾ അതാ രാവിലെ നമ്മൾ തൊണ്ടവേദന ഉണ്ട് എല്ലാവർക്കും, അപ്പോൾ ഇഞ്ചിയിട്ട് ചെറിയൊരു ചായയൊക്കെ കുടിക്കുന്നുണ്ട്. അമ്മ അതാ പച്ചക്കറി മേടിച്ചുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്, വൈകിട്ട് ഒരു കുഞ്ഞു പച്ചക്കറി ഊണുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട്, രാത്രിത്തേക്ക് കേട്ടോ, ഒരു പച്ചക്കറി ഊണുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും പരിപ്പേറിയാണ്. അപ്പോൾ പരിപ്പേറിയൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിൻ്റെ ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ. കാരണം നമുക്ക് കുട്ടികൾ അധികമാകുമ്പോൾ നമുക്കറിയാം ഭയങ്കര തിരക്കായിരിക്കും. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളല്ലപ്പോൾ നമുക്ക് വീട്ടിൽ ഒരു കാര്യം അങ്ങോട്ട് കണ്ടിന്യൂസ് മുഴുവനായിട്ട് ചെയ്യാനോ വീഡിയോ എടുക്കാനോ പറ്റത്തില്ല. അപ്പോൾ അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആ പൊടിക്കുട്ടി, ഞങ്ങളുടെ വിവാഹമോളാണ്. അപ്പോൾ അമ്മയുടെ കയ്യിലിരിക്കുകയാണ്, അന്നമോളും ജോക്കുട്ടിനെ എണ്ണീറ്റ് വന്നിട്ട് അമ്മേനോട് വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവളെ ഞാൻ എണ്ണീറ്റപ്പോൾ നല്ല ഉറക്കമായിരുന്നു, ഇപ്പോഴാണ് എണ്ണീറ്റ് വന്നത്. അപ്പോൾ കുറച്ച് കണ്ടാ കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിക്കുകയാണ്. പിന്നെ കുറച്ച് നേരം അവളെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യിൽ പിടിച്ചിട്ടൊക്കെ നടത്തിക്കും കേട്ടോ. അവൾ പൊറ്റടി വെച്ചൊക്കെ നടക്കുന്നുണ്ട്, തന്നെ തന്നെ പിടിച്ചൊക്കെ നടക്കും. വോക്കറിലൊക്കെ പറന്ന് പാറി പറന്ന് വീടിൻ്റെ അകം മൊത്തം ഇങ്ങനെ നടക്കും. അപ്പോൾ അങ്ങനെ കൈയൊക്കെ പിടിപ്പിച്ച് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് അടക്കുള്ളൂ, പിന്നെ ഇരുന്ന് കളയും, എന്നിട്ട് പിന്നെ എണീറ്റിട്ട് പിന്നെ നടക്കും. ആള് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക്. ചേട്ടക്കൊരു മോടത്തെ, നീ ഒരു മോടത്തെ ഇടയിൽ പിടിച്ച് ഏ
രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്കിതാ ഇനി നമ്മുടെ പുൽക്കൂടാണ് കേട്ടോ, എല്ലാവരും കൂടി ചേർന്ന് കെട്ടിയതാണ്. പുൽക്കൂട്ടിലെ പുല്ലൊക്കെ കരിഞ്ഞു, ബാക്കിയുള്ള ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ ഇനി നമ്മൾ ന്യൂയോർക്ക് കഴിക്കുള്ളൂ, എല്ലായിടത്തും പോലെയൊക്കെ തന്നെയാണ്. അപ്പൊ അവന്താ മണ്ണിൽ കളിക്കുന്നുണ്ട് അവിടെ. അപ്പൊ അത് പേണെങ്കിൽ ഞാൻ അകത്തോട്ട് കയറ്റിയതാണ്. ഞങ്ങളുടെ വിവാമോക്ക് ഇതാ രാവിലെ ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് അനിയത്തി കേട്ടോ. നേരത്തെ മേളിൽ കണ്ടില്ല എൻ്റെ കൂടെ, ആളപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കുകയാണ്. അപ്പം നമ്മളിവിടെ ഇവിടെ കുറച്ച് കുറച്ച് സ്ഥലമുള്ളൂ, പക്ഷേ ആ ഉള്ള സ്ഥലത്ത് അമ്മ അടുപ്പൊക്കെ കൂട്ടി കത്തിക്കും. അമ്മ ശരിക്കും അങ്കമാലിയിലാണ് അമ്മയുടെ നാട്. അമ്മയുടെ പ്രോപ്പർ സ്ഥലം അങ്കമാലി കറുകുറ്റിയാണ്. അപ്പോൾ ഉള്ള ഇച്ചിരി സ്ഥലത്തൊക്കെ അമ്മ മുളക് നട്ടിട്ടുണ്ട്, കുറച്ച് പച്ചക്കറി അവിടെ ഇവിടെയൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പം ഉള്ള സ്ഥലത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തീ കത്തിച്ച് കഞ്ഞി വയ്ക്കാൻ, അടുപ്പ് കൂട്ടി കഞ്ഞി വയ്ക്കാൻ. നമുക്ക് അവിടെ അത്രയ്ക്ക് സ്ഥലമില്ല, അപ്പം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അടുപ്പ് കത്തിക്കാനൊക്കെ. അപ്പോൾ ഇതാ ഇവിടെ പുറകിലൊരു ഇച്ചിരി കോള സ്ഥലം ഉള്ളടുത്ത് അമ്മ ഇതാ അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ പുറത്താണ് എപ്പോഴും കഞ്ഞി വയ്ക്കുന്നത് കേട്ടോ. നമുക്ക് വിറകൊക്കെ കിട്ടും, കിട്ടും മീൻസ് ഇങ്ങനെ നമുക്ക് അപ്പച്ചനും അനിയനൊക്കെ ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേനും അവർക്കൊക്കെ ഈ വാർക്കയുടെ കഷ്ണങ്ങളൊക്കെ ഒത്തിരി കിട്ടും. അപ്പച്ചനെ ബേസിൽ തട്ടൊക്കെ അടിക്കുന്ന ജോലിയാണ്, അതുപോലെ തന്നെ അനിയനും ജോലി തന്നെയാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി ഇങ്ങനെയുള്ള കഷ്ണങ്ങളൊക്കെ കിട്ടും, മരത്തിൻ്റെ മുട്ടി കഷ്ണങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ നമുക്കൊരു അടുത്തും തന്നെ കാശ് കൊടുത്ത് മേടിക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ കുഞ്ഞുമാമേനെ അമ്മ മേല് കഴുകിയാണ്. അവർക്ക് ഇച്ചിരി ചുമയുണ്ട്, ചുമ മൂന്ന് പേർക്കും ഉണ്ട് കേട്ടോ, അന്നയ്ക്കും ജോക്കുട്ടനും വിവാമോക്കും ഉണ്ട്, ചുമയുണ്ട്. അപ്പം അതുകൊണ്ട് അപ്പൊ ഇത് അവളെ കുളിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇനി അവളെ ഉടുപ്പൊക്കെ ഇടിച്ച് ഇതെല്ലാം മിടുക്കി കൂട്ടിയായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അന്നമോളം ഉണ്ടായിരുന്ന സമയത്ത് ഇതേപോലെ കണ്ട ഞാൻ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെൺകുട്ടികളെ ഇങ്ങനെ ഒരുക്കി ഇരുത്താനായിട്ട്. അപ്പൊ ഇതാ രണ്ട് കുഞ്ഞു മുടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ കെട്ടി വെച്ച് കുറച്ച് പൗഡർ കിട്ട സുന്ദരിയാക്കി, പിന്നെ അനിയത്തി അവളെ പാല് കൊടുത്ത് ഉറക്കി കിട്ടും. അപ്പൊ നമുക്കിതാ അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് കുറച്ച് ചെമ്മീപ്പുളി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർത്തു ഇതങ്ങ് അച്ചാറിടാം. അപ്പം നമ്മളൊരു തവണ അച്ചാറിട്ടുള്ളത് അതിലേലും കുറച്ചും കൂടി സ്പെഷ്യലായിട്ടുള്ളതാണ്. അച്ചാർ ഇപ്പം ഇടില്ല, അച്ചാറിന് വേണ്ടി നമുക്ക് ചെമ്മീപ്പുളി എങ്ങനെ ഉണക്കി എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ഇതാ ആദ്യം കഴുകുന്നതിന് മുപ്പാട് തന്നെ തലയും വാലും കളഞ്ഞു വയ്ക്കുക. തല മീൻസ് മറ്റേ അതിൻ്റെ ആ ഒരു പൂ വരുന്നൊരു ഭാഗമില്ലേ, അത് കളയുക. അത് കളഞ്ഞ ശേഷം കഴുകി വയ്ക്കുക. കഴുകി വെച്ച ശേഷം ഇങ്ങനെ നാലായിട്ടിങ്ങനെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ പിളർന്ന് പിളർന്നിടുക. കനം കുറച്ച് എത്രത്തോളം അരിയാൻ പറ്റും അത്രത്തോളം അരിയുക. കാരണം ഞാൻ ചെമ്മിപ്പുളിയിൽ നല്ലോണം വെള്ളത്തിൻ്റെ കണ്ടൻറ് ഉണ്ടാവും. അപ്പോൾ എത്രയും കനം കുറച്ച് അരിയുന്നോ അത്രത്തോളം നമുക്കിത് ഉണങ്ങി കിട്ടും. അച്ചാറിടുന്നൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും, ഉപ്പ് കുറച്ച് അധികം ഇട്ടോളൂ കേട്ടോ. നമുക്ക് ഉണക്കി എടുക്കാനുള്ളതല്ലേ. ഉപ്പും കൂടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. നമുക്ക് നേരെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇത് ഉണക്കി എടുക്കുക കേട്ടോ. ടെറസിൻ്റെ മുകളിൽ നേരത്തെ നമ്മളിതാ കുറച്ച് പച്ചരി ഇവിടെ ഉണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, നമ്മുടെ തന്നെയാണ്. അപ്പോൾ തുണിയൊക്കെ കിടക്കുന്നതുകൊണ്ട് വേറെ വലിയ കാക്ക് വരും എന്നുള്ളതോ അങ്ങനെയുള്ള ടെൻഷനൊന്നുമില്ല. തുണിയൊക്കെ കിടന്ന് നടന്ന കാണുമ്പോഴത്തേനും കാക്കയൊന്നും അങ്ങനെ വരാറില്ല. നേരത്തെ അഴയൊക്കെ കിട്ടുന്നതിന് ഉപ്പാട് നമ്മളിങ്ങനെ സീഡിയുടെ കഷ്ണങ്ങളൊക്കെ സീഡിയൊക്കെ ഇങ്ങനെ നൂലിൽ കെട്ടിയിട്ട് തൂക്കിയിടും. അപ്പോൾ അതാ നമ്മൾ ചെമ്മീപ്പുളി ഇത് അരിച്ചാക്കാണ് കേട്ടോ. അരിച്ചാക്കാൻ ഇങ്ങനെ ഉള്ളിൽ നിന്ന് കീറിയിട്ട് അമ്മച്ചിങ്ങനെ കീറി തന്നു. കീറി തന്നിട്ട് അത് നന്നായിട്ട് കഴുകി കുടഞ്ഞൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ മേലെയാണ് ഈ ഉപ്പും മഞ്ഞളും പുരട്ടിയിട്ടുള്ള ചെമ്മീപ്പുളി ഇങ്ങനെ ഒന്നിന് മീതെ ഒന്ന് വരാത്ത രീതിയിൽ നമ്മൾ വിടർത്തി വിടർത്തി വയ്ക്കും. അപ്പം നല്ല വെയിലാണ്, വൈകിട്ടൊരു നാല് നാലര വരെ നല്ല കത്തണ വെയിലാണ് ടെറസിൻ്റെ പൊക്കത്ത്. എന്തിട്ടാലും നല്ല പപ്പടം പോലെ നമുക്ക് ഉണങ്ങി കിട്ടും. പക്ഷേ ഇത് ഉണങ്ങണമെങ്കിൽ ഒരു ഒരു മൂന്ന് ദിവസമെങ്കിലും വേണം. അപ്പോൾ അതങ്ങനെ അവിടെ ഉണങ്ങാൻ കിടപ്പുണ്ട്. പച്ചരി അവിടെ ഉണക്കാൻ എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്, വൈകിട്ട് അതൊക്കെ പൊടിപ്പിക്കണം. ഇതിപ്പോൾ രാത്രിത്തേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറി ഊണിനുള്ള പരിപാടികളാണ്. അത് കഴിഞ്ഞ് ഉച്ചക്കത്ത് ഊണ് കഴിഞ്ഞ് ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. കുട്ടികളൊക്കെ ഉള്ള സമയത്ത് അവരെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ ഭയങ്കര സുഖമാണ്. അപ്പോൾ കുഞ്ഞിനെയൊക്കെ കെട്ടിപ്പിടിച്ച് കളിപ്പിച്ച് മക്കളെയൊക്കെ ഒന്ന് പുഞ്ഞാരിച്ചൊക്കെ വന്നപ്പോഴത്തേനും കുറച്ച് നേരം ഉച്ചക്ക് എല്ലാവരും ഉറങ്ങിപ്പോയി. അപ്പോൾ അതാ അത് കഴിഞ്ഞ് പിന്നെ ടെറസിലെ തുണിയെല്ലാം എടുത്ത് ചായ കുടിക്കലും തുണി മടക്കലൊക്കെ ഒന്നിച്ചാണ് കേട്ടോ. അപ്പോൾ ഇത് അന്നമോളുടെ കയ്യിൽ വിവാമോൾ ഇരിപ്പുണ്ട്, അവൾ ഇരുന്നോളും, അവൾ നോക്കിക്കോളും കേട്ടോ. അപ്പോൾ ഇത് ആ ജോക്കൂട്ടൻ കരയാണ്. എന്തിൻ്റെ കരണ്ടെന്ന് അറിയാമോ, ആ നീല ബക്കറ്റിൽ കാണുന്നത് അരി അരിയാണ്, നമ്മൾ മേളിൽ ഉണക്കാനിട്ടേച്ച അരിയാണ്. അപ്പോൾ അത് പൊടിപ്പിക്കാൻ വേണ്ടി പോയപ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ടുള്ള നൊലോളിയാണ് ആ കാണുന്നത്. അപ്പോൾ വേഗം നിക്കറൊക്കെ മാറ്റി വേഗം എടുത്തിട്ടിട്ട് എന്തൊക്കെ യൂ ചെരുപ്പൊക്കെ എടുത്ത് വാരി വലിച്ചെടുത്തിട്ടിട്ട് ഓടുകയാണ്. അവന് പുറത്താരെങ്കിലും പോകാമെന്നൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അവനെ കൊണ്ടുപോയിരിക്കണം. അത് എന്നെ മോളിൽ ഒരു പ്രായം വരെ അങ്ങനെയായിരുന്നു. പിന്നെ അത്
കഴിഞ്ഞപ്പോഴത്തേനും മാറും. അത് കഴിഞ്ഞാൽ അപ്പം ദാ അനിയനാണ്, അത് അനിയൻ അവനെ ബൈക്കിൽ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. അപ്പച്ചന ആ ബൈക്കുമായിട്ട് മുന്നോട്ട് കുറച്ച് ബൈക്കുമായിട്ടല്ല, അരിപ്പാട്ടയിട്ട് അരി ബക്കറ്റുമായിട്ട് മുന്നോട്ട് നടന്നിട്ടുണ്ട്. കാരണം നമുക്ക് ഇടവഴി കയറി പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ നേരം കൊണ്ട് ദാ അമ്മ വേഗം സാമ്പാറുണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ രാത്രി നമുക്കൊരു കുഞ്ഞു പച്ചക്കറി ഊണാണെന്ന്, ഒരു കുട്ടി സദ്യ പോലെ തന്നെ. അപ്പോൾ ദാ പായസമുണ്ട്, ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കിയിട്ട്, ലൈറ്റിൻ്റെ കുറവുണ്ട് കേട്ടോ, അതാണ് കുറച്ചിങ്ങനെ മങ്ങിക്കാണുന്നത്. ഒന്നും വിചാരിക്കണ്ട, നമുക്ക് എല്ലായിടത്തും ലൈറ്റ് എടുത്തുകൊണ്ട് നടക്കാൻ പറ്റില്ലല്ലോ. ക്യാബേജ് തോരനുണ്ട്, അവിയലുണ്ട്, അതുപോലെ തന്നെ അമ്മയുടെ കൂർക്ക മെഴുക്കുപുരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കട്ടിപ്പരിപ്പാണ് കേട്ടോ, അമ്മയുടെ മൂത്ത മോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ്. അപ്പോൾ ദാ രാത്രി നമ്മൾ തൊട്ടടുത്തൊരു പള്ളിയിൽ, നമ്മുടെ മുണ്ടംവേലി പള്ളിയിൽ നമ്മൾ പ്രദക്ഷിണം വരുന്നുണ്ട്. അത് കാണാൻ വേണ്ടി എല്ലാവരും കൂടി പോവുകയാണ്. അപ്പച്ചനും അനിയനും പുറകെ വരുന്നുണ്ട്. ഞങ്ങളപ്പോൾ മുന്നേ നടക്കുകയാണ്. അപ്പോൾ ബാൻഡ് സെറ്റും ചെണ്ടകോട്ടും എല്ലാം എന്താ നല്ല അടിപൊളിയായിട്ട് കേൾക്കാം. ഈ എല്ലാ വർഷവും ഞങ്ങൾ ഈ ഒരു സമയമാകുമ്പോഴത്തേന് ഇവിടെ വന്ന് പ്രദക്ഷിണം കാണും, രൂപം ഇറങ്ങുന്നത് കാണും. സെൻറ് ജെയിംസ് ആണ് ഇവിടുത്തെ പുണ്യാളൻ. മനുവേട്ടൻ്റെയൊക്കെ പഴയ ഇടവകയായിരുന്നു. അവിടുത്തെ പുണ്യാളൻ സെൻറ് ജെയിംസ് ആണ്, എൻ്റെ ചേരാനല്ലൂരത്തെ പുണ്യാളൻ സെൻറ് ജെയിംസ് ആണ്. മുണ്ടവേലി ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഇതാണ് ഞാൻ ഓർമ്മ വെച്ച കാലം മുതൽ കാണുന്ന എൻ്റെ ഇടവകയിലെ പുണ്യാളനാണ്. എന്തോ ഭാഗ്യത്തിന് ഇവിടെ വന്നപ്പോൾ സ്വന്തമായിട്ട് ഇടവകയിലല്ലെങ്കിലും നമ്മുടെ തന്നെ ഒരു ഭാഗമായിട്ടുള്ള ഒരു പള്ളിയിൽ പുണ്യാളനായിട്ട് വിശുദ്ധനായിട്ടിരിക്കുന്നത് നമ്മുടെ സെൻറ്റ് ജെയിംസ് പുണ്യാളൻ തന്നെയാണ്, വിശുദ്ധ യാക്കോബ് സ്ലീഹായാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രൂപമൊക്കെ മുത്തിയതാ തിരിച്ചു വന്നു. നമ്മുടെ വീട്ടിൽ പുൽക്കൂടൊക്കെ രാത്രി ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, കാരണം നമ്മളെല്ലാം ഫുഡ് റെഡിയാക്കി വെച്ചിട്ടാണല്ലോ പോയത്. പിന്നെ നേരെ ഫുഡ് കഴിക്കുക, അപ്പോൾ ഒരു ആഗ്രഹം ഇലയിൽ കഴിക്കുക. അപ്പോൾ രാത്രി തന്നെ വേഗം ഇലയൊക്കെ തൊട്ടടുത്തുണ്ട്, അതൊക്കെ കിട്ടും കേട്ടോ നമുക്ക്. വാഴലേക്ക് അടുത്തൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വേഗം വെട്ടിയെടുത്ത് ഇലയിലെല്ലാവരും ഭക്ഷണം കഴിക്കുകയാണ്. ഞാനും ചോക്കൂടിനും ഒന്നിച്ച് ഏറ്റവും ലാസ്റ്റാണ് കഴിച്ചത്, കാരണം അവന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ വാരി കൊടുക്കണം. ബാക്കി എല്ലാവരുടെ അടുത്ത് അവൻ നമ്പർ കാണിക്കും, എൻ്റെ അടുത്ത് അത് ചിലവാകാത്തതുകൊണ്ട് ഞാനുമായിട്ടിത് കഴിക്കണതാണ് കൂടുതൽ അവനും എനിക്കും നല്ലത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.